വന്നസിപ്പത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നെ കൂട്ടാൻ ആള് വന്നിട്ടുണ്ട്, ഞാൻ വയനാട്ടിലേക്ക് പോവാണ്. പിന്നെ വീഡിയോയിലേക്ക് വരാനുണ്ടായുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ട് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടുണ്ട് കാണിച്ചു കേട്ടോ. കല്യാണമാണ്, പക്ഷെ ചെക്കനില്ല, ചെക്കനില്ലാത്ത കല്യാണം. നോക്കാം നമുക്ക്. ഓഹ്, ആ പയ്യനെ കണ്ടപ്പോഴും എനിക്ക് ആകാശിനെ പോലെ തോന്നിട്ടോ. ആകാശാണ് എപ്പോഴും ഇവിടുന്ന് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്. ഇത് പയ്യ ചെക്കനുണ്ട് കേട്ടോ, കല്യാണ ചെക്കനുണ്ട്. വെഡിങ് ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരുവിധം എല്ലാം ഒട്ടുമിക്ക ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് എന്തായാലും ഇവിടുന്ന് പാസ്ത കഴിച്ചിട്ടേ പോകുള്ളൂ. അതർവൈസ് എനിക്ക് പാസ്ത ഭയങ്കര മിസ്സാവും, ഹഗേ മഗ് മിസ്സാവും. അപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ഓടിക്കേറി ഒരു പാസ്ത കഴിക്കൽ പതിവുണ്ട്. പോകുമ്പോഴും കഴിച്ചിട്ട് പോകണം കേട്ടോ. ഹലോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കുറച്ച് സ്റ്റാർ പുളി വേണം കേട്ടോ. അമ്മ ഹൈലൈറ്റ് നിറങ്ങുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, മോളെ സ്റ്റാർ പുളി മറക്കരുത്, നമുക്ക് പത്രാവട ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ സ്റ്റാർ പുളി വരയ്ക്കാൻ വേണ്ടി മെല്ലെ ഇങ്ങനെ വന്നത് കേട്ടോ. എന്തോ ഒരു സ്റ്റാർ പുളിയാന്ന് അറിയ ചെടിയിൽ കാണിച്ചു തരാവേ. ഇതിൻ്റെ പഴുത്തതിന് നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചുരം ബ്ലോക്ക് ആയത് കാരണം ബസ് ഇറങ്ങി ഈ സമയമായി എത്താൻ. അപ്പോഴേക്ക് ഷെരീഫ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ് സ്റ്റാൻഡിൽ കണ്ടത് ഓടി വന്ന് ബാഗൊക്കെ വാങ്ങി കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടി. അതിനിടയ്ക്ക് എനിക്ക് ഇവിടുന്ന് ഒരു ഫോൺ വീണ് കിട്ടിയേ. അപ്പൊ ജസ്റ്റ് കടയിൽ കൊടുത്താൽ മതിയോ എന്ന് ആലോചിച്ച. കടയിൽ കൊടുക്കാല്ലേ, സാധാ ഫോണാണ്. എന്നാലും കടയിൽ കൊടുക്കാം, കടയിലാകുമ്പോ ആരെങ്കിലും ചോദിച്ചാലും കിട്ടും. മറ്റേത് ആരെങ്കിലും എടുത്തോണ്ടായി നശിപ്പിക്കും. കൽപ്പറ്റയിലെ മഴക്കാഴ്ച. അപ്പോൾ ഇത് നമ്മുടെ കൽപ്പറ്റയിൽ തന്നെയുള്ളൊരു കഫേയാണ് കേട്ടോ, ലാല കഫേ. അപ്പൊ ഇവിടുന്ന് ഷവർമ വാങ്ങാൻ നോക്കൂ. ഷവർമ കഴിച്ച് മരിക്കാൻ നോക്കാട്ടോ. സുഖായി പോണ്. ശരിക്ക് പാവണ്ടോ നമ്മള്, ശരിക്ക് പാവണ്ടോ നമ്മൾ. എത്തിയപ്പോഴേക്കും വേഗം ഞങ്ങളെ കൂട്ടാനൊക്കെ വന്നു. ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക്, 6-8 കിലോമീറ്റർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഷെരീഫ് ഖാന്റെ കൂടെ ഓട്ടോയിലൊക്കെ വേഗം ഇവിടെ എത്തിയിട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഹഗേമഗ് നിന്ന് പാസ്തയൊക്കെ കഴിച്ചിറങ്ങി. പാസ്തയൊക്കെ കഴിക്കുന്ന വീഡിയോ എന്താ ഉൾപ്പെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, എനിക്ക് വീട്ടിൽ വന്നിട്ട് സൗണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രൊമോ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് മുക്കുമുട്ട ഫുഡൊക്കെ കഴിച്ച് ഇന്നലെയാണെങ്കിൽ ചുരം ബ്ലോക്ക് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര മഴയൊക്കെ ആയിട്ട്. പക്ഷെ കാലിക്കറ്റ് ഭയങ്കര ചൂടും, മഴ ഇല്ല കേട്ടോ കാലിക്കറ്റ്. അഥവാ മഴ പെയ്താൽ തന്നെ അപ്പം തന്നെ വെയിൽ വരുകയും ചെയ്യും. എന്നിട്ട് ഇന്നലെ ഷെരീഫ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷെരീഫ് ഖാൻ്റെ കൂടെ ഇവിടെ എത്തി, ഷവർമയൊക്കെ വാങ്ങി എത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പ്, പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കയറി കിടന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വേഗം കയറി കിടന്നു. വരുന്ന വഴിക്കാണെങ്കിൽ ഒരു മൊബൈൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് വീണ് കിട്ടിയിട്ട് ഞാൻ അത് അവിടെ തൊട്ടടുത്തൊരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ താരതമ്യമാണെങ്കിൽ അത് ചെന്ന് വാങ്ങിക്കോളൂ കേട്ടോ. നിങ്ങളുടെ താരതമ്യമാണ് ആ മൊബൈലെങ്കിലും അവിടെ ചെന്ന് വാങ്ങിക്കോളൂ, അവിടെ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല വർക്കിംഗ്, നല്ല മൊബൈലാണ് കേട്ടോ. അപ്പം രാവിലെ ആയിരുന്നു, രാവിലെ നല്ല 10 മണി 10:30 ഒക്കെ കഴിഞ്ഞിട്ടാവും. എഴുന്നേറ്റ് 10:30 ആയിട്ടില്ല, 9:30. ഈ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് ബ്രെഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഭയങ്കര തണുപ്പായിട്ട് കമ്പ്ലിക്കാത്ത ഇറങ്ങാനേ തോന്നില്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ് വയനാട്ടിൽ. ഇനിയിപ്പോൾ എനിക്ക് അമ്മേൻ്റെ കൂടെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകണം. അപ്പം എന്തായാലും വ്ളോഗ് തുടരുന്നതാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് കഞ്ഞിയും കടലയും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ്, കാരണം നല്ല ചൂടിൽ അതൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഉള്ളപ്പോൾ അധികവും ഞാൻ ഹോംലി ഫുഡ് തന്നെ കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ കിച്ചണിൽ സഹായിക്കാനൊരു അപ്രൻറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൂടെ കുക്ക് ചെയ്യുമ്പോൾ നല്ല ലാവിഷായിട്ട് കുക്ക് ചെയ്യാൻ വിചാരിച്ചു, അതായത് ഡീപ്പ് കുക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തേങ്ങ വറുത്തരച്ച അയിലക്കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ചോറ് കുക്കറിലിട്ടിട്ടുണ്ട്, അതുപോലെ കടലത്തോരം വെക്കാൻ വേണ്ടി കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കും തലയ്ക്കുമൊക്കെ കാണാം, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത്തും കൂടും. മാത്രമല്ല എൻ്റെ പണിയൊന്നും നടക്കില്ല, ക്യാമറ പിടിച്ചുകൊണ്ട് നടന്നാൽ. നല്ല വലിയ അയില ഷെരീഫ്ക്ക് രാവിലെ തന്നെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. വലിയ അയില വെച്ചാൽ വലിയ അയില കൊണ്ടു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ, കുറച്ച് കഴിയട്ടെ. അപ്പോൾ
അപ്പം നീ നന്നാക്കുന്നൊക്കെ മറന്നുപോയോ ചേച്ചി എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഞാൻ കുറേ ആയി ഇപ്പം എന്തെങ്കിലും ഒരു പണിയൊക്കെ എടുത്തിട്ട് കുറേ ആയി. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എന്താ പറയുക, ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റ് ആയി വരുവേന്ന് പറഞ്ഞാൽ വെറും കറി എന്നല്ല, തേങ്ങ വറുത്തരച്ച അയിലക്കറിയാണ് കേട്ടോ. നന്നാക്കി കഴിഞ്ഞിട്ടില്ല, അത് ക്ലീൻ ആയിട്ടില്ലല്ലോ ചേച്ചി എന്നൊന്നും ചോദിക്കരുത്. നന്നാക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ആ എനിക്ക് ശരിക്കും പറഞ്ഞപ്പോൾ 10:30 ആയിട്ടുള്ളൂ, ബട്ട് നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടോ വാങ്ങിയിട്ടോ കഴിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഒരു 11 ആകുമ്പോഴെങ്കിലും ഇത് കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അരിയൊക്കെ ഇപ്പോഴേ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ അതോ കടലത്തോരനുണ്ട്. റെസിപ്പി വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. തേങ്ങ ഒക്കെ വറുത്ത് വെച്ചിട്ട് തേങ്ങ വറുത്തൊക്കെ ഒന്ന് കാണിച്ചെടുത്ത്. പുറത്ത് ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് കേട്ടോ. ചേട്ടത്ത് നല്ല അടിപൊളി തേങ്ങ വറുത്തര ചൈലക്കറി കടലത്തോരൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അയിലേക്കാണെങ്കിൽ നല്ല ഫ്രഷാണ്. അയിലത്തല അലിയനും കൊടുക്കാമെന്നാണല്ലോ, അതുകൊണ്ട് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം നോക്കി തിന്നണം എന്ന ചൊല്ല് ഞാനങ്ങ് മറന്നു. പകരം തലയൊക്കെയാണ് എടുത്തത്. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിൽ IGTV കേട്ടോ അതിൻ്റെ റെസിപ്പി വീഡിയോസ് കംപ്ലീറ്റ് ഉള്ളത്. അപ്പോൾ അടുത്ത രുചി വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഗ്രേറ്റ് ഡേ. ബൈ ബൈ.